പ്രതിസന്ധികളിൽ ആരെന്തൊക്കെ പറഞ്ഞാലും എൻ്റെ കൂടെ റബ്ബുണ്ട്. ഇപ്പൊ നമുക്ക് ധൈര്യം ഉണ്ടാവോ? നമ്മൾ അങ്ങനെ പറയാറ്, നിങ്ങളെ ആ റബ്ബുമായിട്ട് അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പോഴത്തെ കാലാത് ചോദിപ്പോ നമ്മളെ നാട്ടില് നിങ്ങളത് ചോദിക്കും, അള്ളാഹ് ഇപ്പോ ഏറെക്കുറെ ഏതൊരു മനുഷ്യൻ ആ പലിശന്റെ പുകയിൽക്കാത്ത മനുഷ്യന്മാരുള്ളത്? വാഹനാണെങ്കിലും വീടിനാണെങ്കിലും ബിസിനസ്സിനാണെങ്കിലും ഏതെങ്കിലും ഒരു സംഗതിയിൽ ലോൺ എടുക്കാതെയും പലിശയുടെ വ്യാപനമില്ലാതെയുള്ളവർ ആരാണുള്ളത്? അതിപ്പോ ഇപ്പോഴത്തെ കാലത്ത് അള്ള പറഞ്ഞ ഹലാലിലൂടെ ജീവിച്ച ജീവിതം മതിയാവില്ല എന്ന് നമുക്ക് തോന്നുമെങ്കിൽ അള്ളാഹു നമ്മുടെ പ്രശ്നങ്ങൾ, നമ്മുടെ ആകെയുള്ള എന്താ ഇവിടെ കണക്കാക്കിയ ജീവിതത്തിൽ കണക്കില്ലാത്ത ആഗ്രഹങ്ങളായിട്ട് നമ്മൾ ജീവിക്കുന്നത്. കണക്കാക്കിയ ജീവിതമേ നമുക്കുള്ളൂ, പക്ഷേ കണക്കില്ലാത്ത ആഗ്രഹങ്ങളുണ്ട്. ഭൂമി അള്ളാഹു വെച്ചത് ആഗ്രഹ സഫലീകരണത്തിന് വേദിയല്ല, ആവശ്യങ്ങൾ പരിഹരിക്കാനുള്ള വേദിയാണ്. ആവശ്യങ്ങൾ പരിഹരിക്കാനാണ് ഭൂമി അള്ളാഹു നിശ്ചയിച്ചത്. ആഗ്രഹങ്ങൾ സഫലീകരിക്കാനുള്ള ഭൂമി സ്വർഗ. നമ്മൾ ഭൂമിയിൽ വെച്ച് ആഗ്രഹങ്ങൾ സഫലീകരിക്കണം തീരുമാനിക്കുന്നതുകൊണ്ടാണ് അള്ളാഹുവിന്റെ തീരുമാനങ്ങൾക്ക് എതിർ ചെയ്യേണ്ടി വരുന്നതും അള്ളാഹുവിന്റെ വിശ്വാസങ്ങൾക്ക് തീരുമാനം വരുന്നതും. അപ്പോ ഈ ഭൂമി നമ്മുടെ ആവശ്യങ്ങൾ പരിഹരിക്കാനുള്ളതാണ്, നമ്മുടെ ആഗ്രഹങ്ങൾ നിറവേറ്റാനുള്ളത് സ്വർഗരാജ്യമാണ്. അപ്പൊ അതിനു വേണ്ടി പണിയെടുക്കാൻ വിശ്വാസരംഗം ക്രമീകരിക്കുക. അങ്ങനെ വിശ്വാസരംഗം ക്രമീകരിക്കുമ്പോഴാണ് ഞാൻ ഓതിവച്ച ആയത്ത് ഒന്നുകൂടി ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെക്കുന്നു. എന്ത്? യഥാർത്ഥ വിശ്വാസത്തിന്റെ ആ ധാർമ്മികത അവരിലേക്ക് എന്ത് ചെയ്യുന്നു? അള്ളാഹു സുബ്ഹാനഹു വതആല സൂചിപ്പിച്ചല്ലോ, അല്ലദീന അമനു, അവരെങ്ങനെയുള്ള വിശ്വാസികളാണ്? വലം യൽബിസു ഈമാനഹും ബിദുൽമിൻ, ഒരു ദുൽമുമില്ലാതെ അനീതിയില്ലാത്ത വിശ്വാസമാണ് അവരുടേത്. ശിർക്ക് വെക്കാത്ത കലർപ്പില്ലാത്ത വിശ്വാസം. ഉലായിക്കലഹുമുൽ അംനു, അവരാണ് ഈ ഭൂമിയിൽ നിർഭയത്വമുള്ള വിഭാഗം. ആശങ്കയില്ലാത്ത, ആകുലതയില്ലാത്ത, യാതൊരു ടെൻഷൻ ഇല്ലാത്ത ഒരു ജീവിതം. ഇന്ന് മനുഷ്യരൊക്കെ ടെൻഷന്റെ ജീവിതം കൊണ്ട് പിരിമുറുക്കത്തപ്പെടുകയാണ്. ആ ടെൻഷൻ ഇല്ലാത്ത ജീവിതം. വഹും മുഹ്തദൂൻ, അവരാണ് സന്മാർഗം സിദ്ധിച്ചവർ. ആ സന്മാർഗം സിദ്ധിച്ചവരുടെ കൂട്ടത്തിൽ, നിർഭയത്വമുള്ളവരുടെ കൂട്ടത്തിൽ പടച്ച റബ്ബ് നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.